ടീച്ചറേ, ഇന്ന് ആരുടെ കഥയാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? ആരുടെയാ? കുട്ടിക്കൊമ്പന്റെ കഥയോ? പിന്നെയോ? ആ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ കഥയോ? പിന്നെയോ? ആമയും മുയലും പന്തയം വെച്ച കഥയോ? എന്നാലേ ടീച്ചർ ഇവരുടെ ഒന്നും കഥയല്ല പറയാൻ പോകുന്നത്. ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരാം. അതൊക്കെ കേട്ടിട്ട് നിങ്ങളെല്ലാവരും അതാരാണെന്ന് കണ്ടെത്തി പറയണം. എന്നാലേ ടീച്ചർ ആ ആളിനെ പറ്റി പറയട്ടെ. നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ്. എങ്ങനെയാ? നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ്. അടുത്തത് പറയട്ടെ. എനിക്ക് നാല് കാലുണ്ട്. എത്ര കാലുണ്ട്? നാല് കാലുണ്ട്. അപ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെയോ? നാല് കാലുണ്ട്. പിന്നെ എനിക്ക് മീശയുണ്ട്. എന്താ ഉള്ളത്? മീശയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെ നാല് കാലുണ്ട്, മീശയുണ്ട്. പിന്നെയോ? പമ്മി പമ്മി നടക്കും. എങ്ങനെയാ നടക്കുക? പമ്മി പമ്മി നടക്കും. പിന്നെയോ? ഞാനേ പാല് കട്ട് കുടിക്കും. എങ്ങനെയാ? പാല് കട്ട് കുടിക്കും. ഇപ്പോഴെല്ലാവർക്കും ഉത്തരം കുറച്ചൊക്കെ കിട്ടിയല്ലേ. എന്നാലേ ഞാനേ എലിയെ പിടിച്ച് തിന്നും. എങ്ങനെയാ? എലിയെ പിടിച്ച് തിന്നും. ദാ അവിടെ ഒരാൾ ഉത്തരം പറഞ്ഞല്ലോ. എല്ലാവരും കേട്ടോ. എന്താ? നമ്മുടെ പൂച്ചയാണല്ലേ. ആരാണ് നമ്മുടെ കഥയിലുള്ളത്? പൂച്ചയാണല്ലേ. പൂച്ചയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പൂച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? എങ്കിലേ നമ്മുടെ കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ. ദാ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലത്തെ പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം എന്തൊക്കെയാ? ഏതാ? കറുപ്പുണ്ടല്ലേ. പിന്നെയോ? വെളുപ്പുണ്ടല്ലേ. പിന്നെ ഏത് കളറാ ഉള്ളത്? ആ ചാര നിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോഴേ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിലേ ഇവന് നമുക്കൊരു പേരിട്ടാലോ. എൻ്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്. എന്താ? കിങ്ങിണി എന്നോ? പിന്നെയോ? പങ്കു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? മിട്ടുവെന്നോ? ആ അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടുന്ന് വിളിച്ചു നോക്കിയാലോ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. ഇനി നിങ്ങൾ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ. ആ നല്ല മക്കളാണല്ലോ. നമുക്കേ ഒന്നിത്തിരി സ്നേഹത്തോടെ വിളിച്ചു നോക്കാം. എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ. ആ അങ്ങനെ നമ്മുടെ കഥയിലെ ഇവന് നമ്മൾ പേരിട്ടല്ലേ. എന്ത് പേരാ? മിട്ടുപൂച്ച. ഇവനൊരു കൂട്ടുകാരനുണ്ട്. ആരാണ് കൂട്ടുകാരൻ എന്ന് കാണാം. ഇതാ നമ്മുടെ മിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാണ്. ഇവനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇവൻ്റെ നിറം എന്താണ്? കറുപ്പും വെളുപ്പുമാണല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ദാ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഇവനെ ഇഷ്ടമായോ? ഇഷ്ടമായെന്നോ? എങ്കിലേ നമുക്ക് ഇവനും ഒരു പേരിട്ടാലോ. എന്ത് പേരിട്ടാ നമ്മൾ ഇവനെ വിളിക്കുക? എല്ലാവരും ഒന്ന് പറഞ്ഞു.